സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ. വിശദമായ വാർത്തകളിലേക്ക്. മായന്നൂർ തെരുവ് പ്രദേശത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധവുമായി ജനം. വാട്ടർ അതോറിറ്റിയുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ ഇടയാക്കിയത്. വർഷങ്ങളായുള്ള ഗുരുതര പ്രശ്നങ്ങളാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. റോഡിലൂടെ കടന്നുപോകുന്ന കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും ഒരുപോലെ ദുരന്തം സൃഷ്ടിക്കുന്ന പ്രശ്നം രൂക്ഷമായിട്ട് ഏറെ കാലമായി. പല വീടുകളിലേക്കും കുടിവെള്ള വിതരണം നടത്തുന്ന വാട്ടർ അതോറിറ്റിയുടെ നിലപാടിനെതിരെയാണ് ശക്തമായ പ്രതിഷേധമുള്ളത്. അധികൃതർ ആരുമാകട്ടെ, സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. പലയിടത്തും വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ വഴി കണക്ഷൻ നൽകി റോഡ് കീറിപ്പൊളിക്കുകയും തുടർന്നും മണ്ണും കോൺക്രീറ്റും അശാസ്ത്രീയമായിട്ട് സേവനം നൽകുകയും തുടർക്കഥയാകുന്നു. എന്നാൽ ഇതാകട്ടെ മഴക്കാല സമയങ്ങളിൽ വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് ഒരുപാട് പേർക്കാണ് അപകടം സൃഷ്ടിക്കുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായ സേവന പ്രവർത്തനമാണ് ഇവിടെ ആവശ്യമായുള്ളത്. പ്രദേശത്തുള്ള വ്യാപാരികൾക്കും തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുവാനുള്ളത്. നിരന്തരമായുള്ള പരാതികളിലും പരിഹാരമാകാതെ കിടക്കുന്ന മായന്നൂർ തെരുവിലെ വിവിധ റോഡുകളുടെ അവസ്ഥകളെക്കുറിച്ച് പ്രദേശത്തെ ബിസിനസ് നടത്തുന്ന യുവാവ് മുകേഷ് സിസിയോടായി സംസാരിക്കുന്നു. വാട്ടർ അതോറിറ്റിക്കാർ കുഴിക്കുന്ന കുഴികൾ അവരുടെ ജോലി കഴിഞ്ഞാൽ അത് കൃത്യമായി മൂടാണ്ട് അങ്ങനെ ഇട്ടിട്ട് പോവുകയാണ്. അതുകൊണ്ട് എന്താ, നമ്മുടെ ഈ ഇരുചക്ര വാഹനങ്ങളിൽ വരുന്ന യാത്രക്കാർ ആഴ്ചയിലൊരു 3, 4, 5 ആക്സിഡൻറ്റുകളാണ് ഇവിടെ നിത്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് നമ്മളെപ്പോൾ ആക്സിഡൻറ്റ് കണ്ടാലും അത് അപ്പം എടുത്ത് ആശുപത്രി കൊണ്ടുപോകാനുള്ള സമയമേ ഉള്ളൂ. രാത്രികാലങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് സംഭവിക്കുന്നത്. എന്താ വെച്ചാൽ ഇരുട്ടായിരിക്കും, മഴ പെയ്ത് വെള്ളം നിറഞ്ഞതുകൊണ്ട് അവർക്ക് അറിയുന്നില്ല അത് കുഴിയാണോ അല്ലയോ എന്നുള്ളത്. ആ കുഴിയിൽ വന്ന് വീഴുക, ആക്സിഡൻ്റ് ആവുക, ഇതൊരു നിത്യ സംഭവമാണ്. അപ്പോൾ ഈ കുഴികൾ എത്രയും പെട്ടെന്ന് മൂടി നല്ല സുഖമായ യാത്രയ്ക്കുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ഇവിടെ നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇത് അവർ മൂടും, മൂടിക്കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും അത് പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആവുകയാണ്. അപ്പോൾ അതല്ലാണ്ട് നിത്യമായി സ്ഥിരമായിട്ടൊരു നല്ലൊരു വർക്ക് ചെയ്ത് ജനങ്ങൾക്ക് സുഖമായിട്ടുള്ള യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരോട് പറയാറുള്ളത്. മായന്നൂർ തെരുവിലെ ജനസേവ കേന്ദ്രത്തിന് മുന്നിലുള്ള ഗട്ടറിൽപ്പെട്ട് കാലങ്ങളായി വിവിധ അപകടങ്ങളും നടന്നിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതരുടെ നിലപാടിനെതിരെയാണ് പ്രദേശവാസികൾ ശോഭിക്കുന്നത്. വിചിത്രമായ വാദഗതി ഉന്നയിക്കുന്ന അധികൃതരുടെ നിലപാടുകൾ പൊതുജനത്തിന് എതിരായി വരികയാണിപ്പോൾ. മായന്നൂർ തെരുവ് പ്രദേശത്ത് പലചരക്ക് കട നടത്തുന്ന ഗുരുസ്വാമിയും തങ്ങൾ നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. മായന്നൂർ തെരുവ് ഭാഗത്തു നിന്നുമാണ് പറയുന്നത്. PWD റോഡിൻ്റെ ഈ ഭാഗത്തുള്ള കുഴികൾ വളരെയധികം അപകടം സൃഷ്ടിക്കുന്നതാണ്. ഒരു ദിവസത്തിൽ ഏകദേശം 10 മണിക്കൂറോളം ഞാൻ ഈ പ്രദേശത്ത് തന്നെയുണ്ട്. ഇവിടുത്തെ കടയുടെ ഉടമയാണ്. എപ്പോഴും ബൈക്കുകളിലും 4-വീലറുകളിലും ഒക്കെ വരുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. 2-വീലറുകാർ പലരും ഇവിടെ വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ഇതും മിക്കവാറും 2-3 ദിവസത്തിൽ ഒരു കേസെങ്കിലും ഉണ്ടാകും. ഇത് വാട്ടർ അതോറിറ്റി ഇതിൻ്റെ എതിർവശത്തുള്ള വീട്ടിലേക്ക് കണക്ഷൻ എടുക്കുന്നതിന് കുഴിക്കുകയും പല പ്രാവശ്യം കുഴിച്ചിട്ടുണ്ട് ഈ 1.5 വർഷത്തിനിടയിൽ. അത് അതിൻ്റെ ഓതറൈസ്ഡ് ഏജൻസി വന്ന് കുഴി മൂട്ടുന്നു. മൂട്ടി അദ്ദേഹം അയാളുടെ വീടെത്തുന്നതിന് മുൻപ് തന്നെ വീണ്ടും ആ കുഴി ഇവിടെ വീണ്ടും ഉണ്ടാവുകയാണ്. വർഷങ്ങളായി തുടരുന്ന അധികൃത നിലപാടിനെതിരെ വളരെ സൗമ്യ രീതിയിൽ പ്രതികരിക്കുന്ന അദ്ദേഹം ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ പൊതുജനത്തിന് ആവശ്യമായ സേവനം നൽകുമെന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുകയുണ്ടായി. കൊണ്ടാഴി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലും വാട്ടർ അതോറിറ്റിയുടെ നിലപാട് ഇതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത് എന്നതാണ് വാസ്തവം. CCV പ്രാദേശിക ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ റിപ്പോർട്ടിംഗ് വേളയിൽ പിന്നീട് നിരവധി പേരും പ്രദേശവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സഗൗരവം CCO പങ്കിടുവാൻ എത്തിയിരുന്നു. അതിൽ പ്രശ്നബാധിതയുള്ള റോഡിനരികിൽ താമസിക്കുന്ന കിഷോറും സ്റ്റേഷനറി ഷോപ്പ് നടത്തുന്ന ശശീന്ദ്രനും ഉൾപ്പെടുന്നുണ്ട്. അശാസ്ത്രീയമായി ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയുടെ ഇത്തരം പ്രവണതകളെക്കുറിച്ച് അപകടങ്ങൾ പെരുകുന്ന റോഡിൽ വ്യക്തമായ സാക്ഷ്യപ്പെടുത്തലായിരുന്നു അവർ നടത്തിയത്. ഈ എൻ്റെ വീട് ഇവിടെ അടുത്താണ്. ഇവിടെ നിരന്തരം റോഡുകളുടെ പ്രശ്നം കാരണം ഇവിടെ ഈ റോഡ് കുഴിച്ചിട്ട കാരണം നിരന്തരം അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കുഴിയും പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തൊരു കുഴിയും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പരിസരവാസി എന്നുള്ള നിലയിൽ ഈ അടുത്ത സമയങ്ങളിൽ 2 ദിവസം മുമ്പ് ഒരു രാത്രി ശബ്ദം കേൾക്കുകയും പുറത്തു നിന്ന് നോക്കിയപ്പോൾ ഒരു ബൈക്ക് മറിഞ്ഞ് വീഴുകയുണ്ടായിരുന്നു. അതിനെ പിടിച്ചെടുത്ത് രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ. നമ്മളത് പിടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു കട്ടർ കാരണം ഒരാൾ കട്ട് ചെയ്തപ്പോൾ ബസ്സിനിടയിൽ പോയി എന്നാണ് അറിഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും ഇവിടുന്ന് കേട്ടറിവാണ്.
പിന്നെ നിരന്തരം ഇവിടെ ഇങ്ങനെ വാഹനങ്ങളുടെ അപകടങ്ങൾക്കാണ് സാധ്യത. അതായത് ഈ റോഡ് വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഇവിടെ കിടക്കുകയാണ്. അധികൃതർ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു ദിവസം 4-5 വണ്ടിയെങ്കിലും ഇവിടെ അപകടം നടക്കുന്നുണ്ട്. ഓടി ഓടി നമ്മളവരെ എടുത്ത് ഷോടയും കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വാട്ടർ അതോറിറ്റീൻ്റെ മഹാ അപാകതകളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസം എന്ന് പറഞ്ഞാൽ ദിവസം പ്രതി രാത്രിയും സംഭവിക്കുന്നുണ്ട്. രാത്രി സംഭവിക്കുന്നത് നമ്മൾ നേരിൽ കാണുന്നില്ല. എന്നാലും ഞാൻ ഇറക്കി ഒച്ച കേൾക്കുമ്പോൾ വന്ന് നോക്കാറുണ്ട്. അപ്പോൾ വണ്ടി വീണ് കിടക്കുന്നുണ്ടാവും. ഈ റോഡിൻ്റെ കട്ടർ വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഒന്നെങ്കിൽ ഇവിടെ കട്ടർ ഉണ്ടെന്ന് അപകട സൂചന എന്തെങ്കിലും ഒരു കൊടിയോ അല്ലെങ്കിൽ ഒരു ബോർഡോ വെക്കേണ്ടതാണ്. അതും ചെയ്യുന്നില്ല. അവർ കുഴിക്കും, അവരങ്ങോട്ട് പോകും. പിന്നെ നാട്ടുകാർ നോക്കിയിട്ട് മണ്ണോ വീണോ എന്തെങ്കിലുമൊക്കെ വാരിയിട്ടിട്ട് അത് ചിലപ്പോൾ 1-2 മണിക്കൂറോ മണ്ണ് നിൽക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ അപകടം സംഭവിക്കുകയാണ്. ഇപ്പം ഏകദേശം 1.5 മണിക്കൂർ മുമ്പ് ഒരു കുട്ടി വീണു. വേഗം ഓടിച്ചെന്നിട്ട് എടുത്തു വിട്ടു. വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വളരെ ദയനീയമായ കാര്യങ്ങളാണ് ദിവസം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി ഇതിനെ പറ്റിയിട്ട് ഒരു സംവിധാനം ഇന്നുവരെ കണ്ടിട്ടില്ല. സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റുന്ന അധികാര വിഭാഗം പൊതുജനങ്ങൾക്കായി ആവശ്യമായ സേവനം ഇനിയും തുടർന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കായിരിക്കും ഇനി സാധ്യതയുള്ളത്. അതിലൊരു പക്ഷേ രാഷ്ട്രീയത്തിനതീതമായിരിക്കും പൊതുജന നിലപാട് സ്വീകരിക്കുക എന്നതിൽ സംശയമില്ല. CCV News, കൊണ്ടാഴി.